ചേച്ചി ഇന്നെ പറയാത്ത കാര്യം പറയണേ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ നീ പറഞ്ഞതിന്റെ പോരൽ എന്താടി? ഞങ്ങള് മെനകെട്ടവരാ, സ്ഥാന ജാതിക്കാരാ. ഞാൻ സമ്മതിച്ചു, പക്ഷെങ്കിൽ നീ എന്തിനാടി ഒരു പാണന്റെ കൂടെ ചാടി പോയത്? നിന്റെ മൂത്ത മോളെ എന്തിനാടി എന്റെ മോനെ കൊണ്ട് കെട്ടിച്ചത്? അതെന്റെ ഗതികേട് കൊണ്ട്? മനസ്സ് നന്നാവണോടി, മനസ്സ് നന്നാവണം. പാഴിക്കപ്പിളെ വീണ പോലെയല്ലേ നിന്റെ കെട്ടിയോ മറഞ്ഞ് വീണ് ചത്തത്? എന്താടി നിന്റെ നാക്കറിഞ്ഞു പോയോ? കാര്യം പറയുമ്പോ ഒലിപ്പിക്കല്. പൂങ്കണ്ണീര്, ഈ പറമ്പ് നിന്റെ മക്കളുടെയും പേരിലായിരിക്കും, പക്ഷേ ഈ കെട്ടിടം വെച്ചത് എന്റെ മോനാടി. ഇവിടെ നിന്നെക്കാൾ അധികാരം എനിക്ക് തന്നെയാടി. എന്താ ജാനമേടത്തി, ഏത് നേരവും ഇവിടെ വഴക്കാണല്ലോ. വഴക്കൊന്നും അല്ല എന്റെ രാമോരാ, ഞാനൊന്ന് മുറുക്കി തുപ്പിയാ കുറ്റം, അടുപ്പിലിട്ട് ഒരു ഉണക്കമീൻ തുട്ടാ കുറ്റം, സമാധാനായിട്ട് ഈ മുറ്റത്തൊന്ന് മുള്ളിയാ കുറ്റം. എനിക്ക് ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? എന്റെ സരോജി ഇന്നലെയും വിളിച്ചു, അമ്മേ അമ്മേ എന്റെ അടുത്ത് വന്ന് നിക്ക്, ഇവറ്റകൾക്ക് ഒരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതിയല്ലേ ഞാൻ ഇവിടെ വന്ന് നിക്കണ്ട്. എന്നിട്ട് ഇവളും മക്കളും എന്തോരാ എന്നോട് എടുക്കണോ? ഇവിടെ ഒരു സുന്ദരി കോതിന്റെ ഒരു കാന്താരി, അവളാ ശരിക്കും മങ്ക. അവളെ ഇങ്ങോട്ട് അരച്ച് കാലക്കി തന്നാണ്ടല്ലോ കൂട്ടിക്ക ഞാൻ. ദാമോരാ വിട്ടോടാ. പൊന്നുമോളിന്ന് നേരത്തെ വന്നല്ലോ. അമ്മ എന്തിനാ കരഞ്ഞെ? ഞാൻ കരഞ്ഞില്ലല്ലോ, സത്യം പറ അമ്മേ. അവരമ്മ ചീത്ത പറഞ്ഞോ? ഏയ് എന്നെ ചീത്ത ഒന്നും പറഞ്ഞില്ല. അവരെന്താ അവിടെ നിന്ന് പ്രസംഗിക്കുന്നുണ്ട്? എനിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാണ്ടായല്ലോ. എന്റെ കൈയോട്ട് കുറച്ച് വേഷം വാങ്ങി തന്നെ എന്റെ കൊല്ലടാ. കരക്കാരുടെ കൈയോട്ട് ചാവടയിലും നല്ലത് എന്റെ കൈയോട്ട് ചാവണത്. കാര്യം ഞാൻ പറയാം, എന്റെ അമ്മ ചീത്ത പറഞ്ഞാൽ പല്ലടിച്ച് തെറിപ്പിക്കുന്ന ഞാൻ പറഞ്ഞു, പറയാൻ മാത്രമേ ചെയ്യും, ചിലപ്പോ തലയും തല്ലി പൊളിക്കും. കണ്ടോ അമ്മ പ്രിയക്കുട്ടി എടുത്ത തമാശ പറഞ്ഞല്ലേ. തല തല്ലി പൊളിക്കണ്ടാടാ തമാശ, അവൾ എന്നെ കൊന്നാലും നീ കണ്ണടയ്ക്കും. അവളെയും കൂടെ കിടത്തണമെന്നല്ലേ നിന്റെ ആശ? ഈ തള്ളയെ കൊണ്ട് തോറ്റു. ഏതൊരു വലിയ സാറ് വന്നിട്ടുണ്ട്. സാറോ? എന്റെ പേര് സാജൻ, പ്രിയയുടെ കൂടെ. പ്രിയ പറഞ്ഞിട്ടുണ്ട്, കേറി വരൂ ഇരിക്കൂ. ഇവിടെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ളു. അതിനെന്താ? ഞാൻ പ്രിയയുടെ അമ്മയാണ്. ഞാൻ രായപ്പന്റെ അമ്മയാ. രായപ്പനെ അറിയില്ലേ? ഇടിയന്റെ രായപ്പൻ. രാജപ്പനെ അറിയാതിരിക്കും. ചേച്ചി ചേച്ചി ഒന്ന് ഇവിടെ വരൂ. എങ്ങേച്ചി നിന്റെ കൊട്ടാരത്തിനുള്ളിലേക്കോ? നീ ജീവനോട് ഇരിക്കുമ്പോ ഈ ജാനമ്മയുടെ പട്ടി കേറും, നീ പോടി. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂശിയട്ടെ, ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് തുണി പൊക്കി കാണിക്കും. ആര്? ഞാൻ. അതുകൊണ്ട് വഴക്കിടാൻ ഭയങ്കര നാണക്കട. അമ്മേ എന്താ? ഇങ്ങനെ വന്നൊരു കാര്യം പറയട്ടെ. എന്റെ മരുവളാ, ഭയങ്കര സ്നേഹത്തിലാ, പക്ഷേ ഞാൻ ഈ മാന്യന്മാരായിട്ട് ഇങ്ങനെ ഏട്ട പെടുന്നത് അവർക്ക് തീരെ ഇഷ്ടമല്ല. ദാമോദരന്റെ കടയിൽ ചെന്ന് ഞാനിപ്പോ കടയിൽ പോകുന്ന കുറച്ച് പഴംപൊരിയും പരിപ്പോടിയും വാങ്ങിട്ട്. പലഹാരം എന്ന് പറഞ്ഞാലേ തള്ള മാറുള്ളൂ. എനിക്കറിയാം തള്ളേ, പ്രിയ പറഞ്ഞിട്ടുണ്ട്. എന്നെ മനസ്സിലായോ? സാജനല്ലേ. അതെ. IAS കോച്ചിങ്ങിന് പോവാൻ തീരുമാനിച്ചല്ലേ? നാളെ പോവാണ്. അതിനു മുമ്പ് അമ്മയും ചേച്ചിയും കാണണമെന്നൊരു ആഗ്രഹം. ഞാൻ ഇങ്ങോട്ട് വരണത് പ്രിയക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പറഞ്ഞില്ല. അമ്മ ഒന്ന് ഇങ്ങോട്ട് വരുമോ? അമ്മ എന്നെ അനുഗ്രഹിക്കണം. നന്നായി വരും. ചേച്ചി പ്രാർത്ഥിക്കണം. ഞാൻ പിന്നൊരിക്കെ വരാം. വന്നിട്ട് ഒരു കാപ്പി പോലും കുടിക്കാതെ. ഫോർമാലിറ്റി ഒന്നും ആവശ്യമില്ല, ഞാൻ വരട്ടെ. സജൻ, ഈ പുറമേ കാണിക്കുന്ന ബഹളങ്ങളൊക്കെ ഉള്ളൂ, എന്നെ പ്രിയ ഒരു പാവം കുട്ടിയ. സംശയിക്കണ്ട, പ്രിയ എനിക്കിഷ്ടാ. സാധാരണ ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് തോന്നുന്ന വെറും മോഹമല്ല എനിക്ക് അവളോട്. എനിക്കറിയാം അവളെ, അവൾക്ക് എന്നെയും. അറിഞ്ഞു, ശരിക്കറിഞ്ഞു, അറിയാതെ അടുത്തു പോയവരാ. അവളെ ഒരിക്കലും ഞാൻ വിട്ടുകളയില്ല.
ആർക്കും വിട്ടുകൊടുക്കയില്ല. നല്ല ചേർച്ച രണ്ടാളും തമ്മില്. അല്ലേ, എന്നും അങ്ങനെ ആയിരിക്കട്ടെ. നീ വയ്ക്കോ, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. മെടു ആമാഷേ, മെടു ആമാഷേ, ഒന്ന് പരിചയപ്പെട്ടു പോന്നേ. ഇനിയൊരു പരിചയപ്പെടൽ വേണോ മാഷേ? എനിക്കറിയാം, ശരിക്കറിയാം. സി യു രാജേന്ദ്രൻ, പി സി 218, മുത്തങ്ങ പോലീസ് ഔട്ട് പോസ്റ്റ്, വയനാട് ജില്ല. അല്ലേ, ഡീറ്റെയിൽസ് ആണല്ലോ, ഫുൾ ഡീറ്റെയിൽസ്. ഭാര്യയെക്കാൾ വാത്സല്യം ഭാര്യയുടെ അനിയത്തിയോട് തോന്നിയിട്ട് എണ്ണ തേപ്പിക്കുക, സോപ്പ് തേപ്പിക്കുക, ഗുസ്തി കൂടി കളിക്കുക, ഇങ്ങനെയുള്ള വാത്സല്യങ്ങളൊക്കെ കാണിക്കുക. രാത്രി ഭാര്യയാണെന്ന് വിചാരിച്ച് അറിയാതെ കൂടെ കയറി കിടക്കുക, അവളോട് അടുപ്പം കാണിക്കുന്നവരൊക്കെ കയ്യേറ്റം ചെയ്യുക, ഈ വക ലീലാവിലാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ. അല്ലേ, അപ്പൊ അങ്ങനെയാണ് കഥയുടെ കിടപ്പ്. ആ, അതുകൊണ്ട് ഇനി ഇത്തിരി മര്യാദ പാലിക്കുന്നത് നല്ലതാ. അല്ലെങ്കിൽ തടി കടാവോ? അത്ര തന്നെ. ഇത്തിരി പോന്ന നീയോ? ഓ, ഇത് മതി. ഈ സൈസിനൊക്കെ ഞാൻ ധാരാളം മതി. സംശയമുണ്ടോ? വേണമെങ്കിൽ ഒന്ന് പരീക്ഷ നോക്കാം. അനിയ, അനീനെ കണ്ട നല്ല കുടുംബത്തിലേ തോന്നും. മാനം മര്യാദക്ക് നല്ല കുടുംബത്തിൽ നിന്ന് നല്ല സ്ത്രീധനമൊക്കെ വാങ്ങി നല്ല കിള്ളി പോലത്തെ പെൺകൊച്ചിനെ കിട്ടുക. ഈ കൊച്ചിനെ ഈ പാവം വല്ലാണ്ട് മോഹിച്ചു പോയി. അതങ്ങ് വിട്ടേക്ക്. തടിക്കും ഭാവിക്കും അത് നല്ലതാ. അല്ലെങ്കിൽ കൊന്നി കനാലിൽ തള്ളിയ ബോഡി പോലും കിട്ടില്ല. പഴയ കക്കം ക്യാമറ കിടണ്ട. അയ്യോ, ചേട്ടനാണ് എന്റെ ആള്. അയ്യ, കൈയ്യട് കൈയ്യട്, തോട്ടാ കുളിക്കണേ. സഖാവ്, ഞാനറിയാതെ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിയാ. അമ്മയെ കണ്ടൊന്ന് പറയണമെന്ന് തോന്നി. എങ്ങനെയുണ്ട് എന്റെ കൊട്ടാരം? ബെസ്റ്റ്. ഞാൻ നമ്മുടെ ചേട്ടനെ കണ്ടു. എന്നിട്ട് വഴക്കൊല്ലോ ഉണ്ടായോ? ഏയ്, വഴക്കൊന്നും ഉണ്ടായില്ല. ചെറുതായിട്ടൊന്ന് മുട്ടി. അയാളെന്നെ കൊല്ലു എന്നൊക്കെ പറഞ്ഞു. ഞാനതങ്ങ് വിട്ടു. ഇതാ എന്റെ വീട്ടിൽ വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നായാലും അയാളെ ഫേസ് ചെയ്യണം. ആ ദേഷ്യം മുഴുവൻ എന്ന് വീട്ടിൽ തീർക്കും. നീ എന്താണ് ഇന്നലെ വരാഞ്ഞേ? അവനെ തേടി ഇവിടെ വന്നേ? ആര്? അവന്റെ പേരൊന്നും എനിക്കറിയില്ല. പ്രിയയുടെ കോളേജിൽ പഠിക്കുന്നവൻ. ആ, എനിക്കറിയില്ല. നീ കണ്ടില്ല? അവൻ പ്രിയനെ അടിച്ചു വന്നതായിരിക്കും. എന്തിനു? എന്തിനാന്ന് എനിക്കറിയോ? അവരൊന്നും ലക്ഷ്യത്തിലാണോ? ഇനി നിന്നോട് ചോദിച്ചു അവരൊന്നും ലക്ഷ്യത്തിലാണോ? ഞാൻ എങ്ങനെ അറിയാം? നിന്നോട് അവൾ പറയാതിരിക്കില്ലല്ലോ. അയ്യോ.